തിരമാലകള് ആർത്തിരമ്പുമ്പോഴും കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ ഇപ്രകാരം ചില സങ്കീർണ അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ആർത്തിരമ്പുന്ന തിരമാലകളുടെ ശബ്ദം, കൊടുങ്കാറ്റിൻ്റെ ശബ്ദം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ രൂപത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട്. ജീവിതം തന്നെ മടുത്തു പോകുന്ന ചില അവസ്ഥകൾ ചിലരൊക്കെ ചിന്തിക്കും, എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊരു ജീവിതം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ തളർത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തുമാത്രം സങ്കീർണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണെങ്കിലും ഒരു കാര്യം നാം തിരിച്ചറിയണം. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര വലിയ കൊടുങ്കാറ്റും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും, എത്ര വലിയ തിരമാലകൾക്കിടയിൽ ജീവിതം പെട്ടുപോയാലും, മറക്കാതെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്ത ഇപ്രകാരമാണ്: വെള്ളത്തിന് മീതെ നടന്നവൻ വലിയ കൊടുങ്കാറ്റിനെയും ആർത്തിരമ്പുന്ന തിരമാലകളെയും ശാന്തമാക്കിയവനാണ്. ഒരുപക്ഷെ ശിഷ്യന്മാരൊക്കെ വല്ലാതങ്ങ് ഭീതി നിറഞ്ഞ് മരണം മുന്നിൽ കണ്ട് പകച്ചുപോയ നിമിഷങ്ങൾ, രക്ഷിക്കണേ എന്നുള്ളൊരു രോദനം ഉള്ളിൽ മുഴങ്ങുമ്പോഴും പ്രത്യാശയുടെ ഒരു തരി വെട്ടം പോലും അവർക്ക് മുന്നിലില്ല. എന്നിട്ടും വേദന വരുമ്പോൾ വല്ലാതങ്ങ് കരയുന്ന മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥ, അവരുടെ നിലവിളി കേട്ട ഒരുവൻ ഇതാ വെള്ളത്തിന് മീതെ നടന്നു വരുന്നു. പക്ഷേ ഓർക്കണം, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും തിരമാലകളുടെ മേലും ഈ പ്രകൃതിയുടെ മേലും എല്ലാം നിയന്ത്രണമുണ്ട്. ലോകം മുഴുവൻ സൃഷ്ടിച്ചവനെ സംബന്ധിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് തിരമാലകളെയും ശാന്തമാക്കുവാനായിട്ട് അവൻ സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ അതേ ദൈവം തന്നെയല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? അതേ ദൈവം തന്നെയല്ലേ നമ്മളെയും പരിപാലിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ മാനസിക, നമ്മളെ തളർത്തുന്ന മാനസികമായ അസ്വസ്ഥതകളിലേക്ക് നോക്കി വല്ലാതങ്ങ് പകച്ചു പോകാതെ വളരെയധികം പ്രതീക്ഷയോടെ ഒന്ന് കണ്ണുകൾ ഉയർത്തിക്കേ തമ്പുരാനിലേക്ക്. ഏത് തിരമാലയും ശാന്തമാകും, ഏത് കൊടുങ്കാറ്റും ശാന്തമാകും. പ്രിയപ്പെട്ടവരെ, ആർത്തിരമ്പുന്ന തിരമാലയിലും വളരെയധികം ശാന്തത നൽകുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തിന് നമ്മുടെ മാനസിക അവസ്ഥയ്ക്കും ശാന്തത നൽകുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം മെഴുകൂട്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ എൻ്റെ മനസ്സിൻ്റെ സങ്കീർണമായ അവസ്ഥകളിലേക്ക്, എന്നെ തളർത്തുന്ന ജീവിതാനുഭവങ്ങളിലേക്ക്, എന്നെ ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ എന്നെയും ശാന്തമാക്കണമേ. തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ആ ശാന്തത പ്രതികൂലങ്ങളുടെ നടുവിൽ അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.